സിംഗിൾ ടച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വാട്സപ്പ് അവരുടെ സ്വകാര്യതാ നയം പുതുക്കിയതിനു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് വാട്സപ്പിന് പകരം മറ്റേതെങ്കിലും മെസ്സഞ്ചർ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മാതൃസ്ഥാപനമായ ഫേസ്ബുക്കുമായി വിവരം പങ്കിടുന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ടാണ് വാട്സപ്പ് സ്വകാര്യതാ നയം പുതുക്കിയത്. വാട്സപ്പ് ഒഴിവാക്കുക, സിഗ്നലിലേക്ക് മാറുക എന്ന വഴിയാണ് വാട്സപ്പ് സ്വകാര്യതാ നയം പുതുക്കിയതിനു ശേഷം പലരും സ്വീകരിച്ചത്. കൂടുതൽ ആളുകളുടെ കുത്തഴുക്ക് വന്നതോടുകൂടെ സിഗ്നലിന്റെ സെർവറുകൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും വന്നിരുന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചതായാണ് വിവരം. ടെസ്ല സിഇഒ എലോൺ മസ്ക് സിഗ്നൽ ഉപയോഗിക്കുക എന്ന് ട്വീറ്റ് ചെയ്തിരുന്നു. ഇതും സിഗ്നൽ ആപ്പ് ചർച്ചയാവാൻ കാരണമായി. എന്നാൽ എന്താണ് സിഗ്നൽ ആപ്പ് എന്ന് പലർക്കും സംശയം തോന്നുന്നുണ്ടാവും. സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് സിഗ്നൽ. 2014 മുതൽ ഈ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യതയോട് ഹലോ പറയുക എന്നതാണ് സിഗ്നലിന്റെ ടാഗ് ലൈൻ. കൂടാതെ സേവനം വാട്സപ്പ് പോലെ തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ചെയ്യുന്നു. ഐഫോൺ, ഐപാഡ്, ആൻഡ്രോയിഡ്, വിൻഡോസ്, മാക്, ലിനക്സ് എന്നിവയ്ക്കായി ലഭ്യമായ ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് സിഗ്നൽ. സിഗ്നൽ ഫൗണ്ടേഷനും നോൺ പ്രോഫിറ്റ് കമ്പനിയായ സിഗ്നൽ മെസ്സഞ്ചർ LLC ചേർന്നാണ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അമേരിക്കൻ ക്രിപ്റ്റോഗ്രാഫറും നിലവിൽ സിഗ്നൽ മെസ്സഞ്ചറിന്റെ CEO മോക്സി ആണ് ആപ്ലിക്കേഷൻ സൃഷ്ടിച്ചത്. വാട്സപ്പ് കോ ഫൗണ്ടർ ബ്രയാനും മാലിൻ സ്പൈക്കും ചേർന്നാണ് സിഗ്നൽ ഫൗണ്ടേഷൻ സൃഷ്ടിച്ചത്. 2017 വാട്സപ്പ് ഉപേക്ഷിച്ച ആക്ടൺ സിഗ്നലിന് ധനസഹായം നൽകാൻ ഏകദേശം $50 ദശലക്ഷം ചെലവഴിച്ചു. ആപ്ലിക്കേഷൻ പൂർണ്ണമായും സൗജന്യമായി ഉപയോഗിക്കാം. മറ്റു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത് പോലെ സന്ദേശങ്ങൾ അയക്കാനും സുഹൃത്തുക്കളുമായി ഓഡിയോ വീഡിയോ കോളുകൾ നടത്താനും ഫോട്ടോകളും വീഡിയോകളും ലിങ്കുകളും പങ്കിടാനും സിഗ്നലിലൂടെ സാധിക്കും. അടുത്തിടെ 2020 ഡിസംബറിൽ ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ഓപ്ഷനും സിഗ്നൽ അവതരിപ്പിച്ചു. സിഗ്നലിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കാനും കഴിയും. അവയിൽ അംഗങ്ങളുടെ എണ്ണം പരമാവധി 150 പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഗ്രൂപ്പിലേക്ക് ഓട്ടോമാറ്റിക്കായി ചേർക്കാൻ സാധിക്കില്ല. ആളുകൾക്ക് ഒരു ക്ഷണം അയക്കുകയും ഗ്രൂപ്പിൽ ചേരുന്നതിനുള്ള ക്ഷണം അവർ സ്വീകരിക്കുകയും വേണം. വാട്സപ്പിൽ നിങ്ങളുടെ കോൺടാക്ട് ഉള്ള ഒരാൾക്ക് നിങ്ങളെ നേരിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ സാധിക്കും. നിങ്ങൾ വാട്സപ്പിലെ ക്രമീകരണം മാറ്റുന്നില്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങളെ നേരിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ കഴിയും. സന്ദേശങ്ങൾക്ക് വ്യക്തിഗതമായി മറുപടി നൽകാനും ഒരു പ്രത്യേക സന്ദേശത്തിലേക്ക് ഇമോജി അടിസ്ഥാനമാക്കിയുള്ള പ്രതികരണങ്ങൾ അയക്കാനും എല്ലാവർക്കുമായി ഇല്ലാതാക്കുക ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ചാറ്റിൽ നിന്ന് ഒരു പ്രത്യേക സന്ദേശം ഇല്ലാതാക്കാനും സിഗ്നലിൽ കഴിയും. വാട്സപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകളിലും കാണുന്ന സവിശേഷതകളാണ് ഇവയെല്ലാം. അപ്രത്യക്ഷമാകുന്ന സന്ദേശങ്ങൾ അയക്കാനുള്ള ഫീച്ചറും സിഗ്നലിലുണ്ട്. ഓരോ വ്യക്തിഗത ചാറ്റിനുമായി നിങ്ങൾക്ക് അപ്രത്യക്ഷമായ സന്ദേശങ്ങൾ സജ്ജമാക്കാനും 5 സെക്കൻഡ് മുതൽ 1 ആഴ്ച വരെയുള്ള സമയം അപ്രത്യക്ഷമാവുന്നതിനുള്ള സമയപരിധിയായി തിരഞ്ഞെടുക്കാനും സാധിക്കും. എന്നാൽ സിഗ്നലിന്റെ ശ്രദ്ധ പൂർണ്ണമായും സ്വകാര്യതയിലാണ്. ആപ്ലിക്കേഷൻ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല, ഫീച്ചറുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും കുറഞ്ഞ ഉപഭോക്ത ഡേറ്റ മാത്രം ശേഖരിക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഐപാഡിലോ ലാപ്ടോപ്പിലോ സിഗ്നൽ ഉപയോഗിക്കാം. കൂടാതെ നിങ്ങളുടെ ഫോണിലെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ലിങ്ക് ചെയ്യുമ്പോൾ ചാറ്റ് ഹിസ്റ്ററിക്കായി മാറില്ല. നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ സിഗ്നൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണത്തിലോ ആണ് ചാറ്റ് ഹിസ്റ്ററി ശേഖരിക്കുക എന്നതുകൊണ്ടാണ് അത്. ഗൂഗിൾ ഡ്രൈവിലേക്കോ ഐക്ലൗഡിലേക്കോ സിഗ്നൽ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ നിങ്ങളുടെ ഫോണിലേക്കുള്ള ആക്സസ് നഷ്ടപ്പെടുകയും പുതിയ ഉപകരണത്തിൽ വീണ്ടും സിഗ്നൽ സജ്ജമാക്കുകയും ചെയ്താൽ മുമ്പത്തെ എല്ലാ ചാറ്റുകളും ഇല്ലാതാകും. സ്വകാര്യത കേന്ദ്രീകരിച്ച സവിശേഷതകൾ സിഗ്നലിന് ധാരാളമുണ്ട്. റീഡ് റിസീപ്റ്റുകൾ ഓണാക്കാനോ ഓഫാക്കാനോ ഉള്ള ഓപ്ഷനുകളും ഇതിലുണ്ട്. നിങ്ങൾ മറ്റൊരാളുടെ സന്ദേശങ്ങൾ വായിക്കുമ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ബ്ലൂ ടിക്കോ മറ്റ് ചിഹ്നങ്ങളോ നൽകുന്ന ഫീച്ചറാണ് റീഡ് റിസീപ്റ്റ്. ഒരു സന്ദേശം ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്നുവെന്ന് കാണിക്കുവാനുള്ള സൂചകങ്ങൾ ഓണാക്കാനോ ഓഫാക്കാനോ ഉള്ള ഓപ്ഷനും ആപ്പിലുണ്ട്. വാട്സപ്പിൽ കാണുന്നത് പോലെ നിങ്ങൾ ഓൺലൈനിലായിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റാറ്റസ് പോലുള്ള സവിശേഷതകളൊന്നും സിഗ്നലിൽ ഇല്ല. വെബ്സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ അയക്കുമ്പോൾ അവയുടെ പ്രിവ്യൂകൾ ഓഫാക്കാനും സിഗ്നലിൽ കഴിയും. സിഗ്നലിന് ഒരു സ്ക്രീൻ ലോക്ക് ഫീച്ചർ ഉണ്ട്. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ ടച്ച് ID, ഫേസ് ID അല്ലെങ്കിൽ നിങ്ങളുടെ ഉപകരണത്തിന്റെ പാസ്വേഡ് ഉപയോഗിക്കാം. സ്ക്രീൻ ലോക്ക് എനേബിൾ ചെയ്തിരിക്കുമ്പോഴും ഇൻകമ്മിംഗ് കോളുകൾക്കും മെസ്സേജ് നോട്ടിഫിക്കേഷനുകൾക്കും ഉത്തരം നൽകാൻ സാധിക്കും. ആപ്പ് സ്റ്റോറിൽ സിഗ്നൽ ആപ്ലിക്കേഷന്റെ സ്വകാര്യതാ വിവരങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശേഖരിക്കുന്ന ഒരേയൊരു ഡേറ്റ കോൺടാക്ട് വിവരം അഥവാ ഫോൺ നമ്പർ മാത്രമാണ്. ഇതൊരിക്കലും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാനോ സംഭരിക്കാനോ രൂപകൽപ്പന ചെയ്തിട്ടില്ല എന്ന് സിഗ്നലിന്റെ സ്വകാര്യതാ നയത്തിൽ പറയുന്നു. ആപ്ലിക്കേഷനിലെ എല്ലാ സന്ദേശങ്ങളും കോളുകളും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് മൂന്നാം കക്ഷിക്ക് അല്ലെങ്കിൽ സിഗ്നലിന് അവ ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. സിഗ്നലിന്റെ സ്വകാര്യതാ നയം അനുസരിച്ച് ശേഖരിച്ച പ്രധാന വിവരങ്ങൾ അക്കൗണ്ട് വിവരങ്ങളാണ്. ഇത് പ്രധാനമായും സിഗ്നൽ അക്കൗണ്ട് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫോൺ
നമ്പറാണ്. പ്രൊഫൈലിന്റെ പേരും ചിത്രവും പോലുള്ള അക്കൗണ്ടിലേക്ക് ചേർത്ത മറ്റ് വിവരങ്ങൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സിഗ്നൽ പറയുന്നു. സിഗ്നൽ നിങ്ങളുടെ സന്ദേശങ്ങളോ കോളുകളെ കുറിച്ചുള്ള വിവരങ്ങളോ അതിന്റെ സെർവറുകളിൽ സംഭരിക്കുന്നില്ല. എന്നിരുന്നാലും താൽക്കാലികമായി ഓഫ്ലൈനിലേക്കുള്ള ഉപകരണത്തിലേക്ക് ഡെലിവറി ചെയ്യുന്നതിനായി അതിന്റെ സെർവറുകളിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ താൽക്കാലികമായി നിലനിർത്തുന്നു. ഫോണിന്റെ ബാറ്ററി പ്രവർത്തനരഹിതമാവുകയോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന പോലുള്ള സന്ദർഭങ്ങളിൽ ആ ഫോണിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ഇത്തരങ്ങളിൽ സൂക്ഷിക്കാം. ഒരു ഉപഭോക്താവിന്റെ ചാറ്റിംഗ് ഹിസ്റ്ററി അവരുടെ സ്വന്തം ഉപകരണങ്ങളിലാണ് സംഭരിക്കുകയെന്നും സിഗ്നൽ പറയുന്നു. നിങ്ങളുടെ സന്ദേശങ്ങളുടെയോ കോളുകളുടെയോ ഉള്ളടക്കം ഡീക്രിപ്റ്റ് ചെയ്യാനോ ആക്സസ് ചെയ്യാനോ കഴിയില്ല എന്നും സിഗ്നൽ വ്യക്തമാക്കുന്നു. നിങ്ങളുടെ കോൺടാക്റ്റുകളിൽ ഏതാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് നിർണ്ണയിക്കാൻ എൻക്രിപ്റ്റ് ചെയ്ത സെർവറിലേക്ക് കൈമാറാം എന്നും സിഗ്നൽ പറയുന്നു. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങളോ ഉള്ളടക്കമോ വിൽക്കുകയോ വാടകയ്ക്ക് നൽകുകയോ അതുവഴി ധനസമ്പാദനം നടത്തുകയോ ചെയ്യില്ല എന്ന് ആപ്ലിക്കേഷൻ വ്യക്തമാക്കുന്നു. ആളുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിനുള്ളതാണ് സിഗ്നൽ. വാട്സപ്പിലെ പോലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കോ വലിയ സംരംഭങ്ങൾക്കോ പ്രത്യേകം ബിസിനസ് അക്കൗണ്ടുകൾ ഇതിനില്ല. ഒരു സാധാരണ അക്കൗണ്ടായി ഒരു ബിസിനസിന് സിഗ്നലിൽ ചേരാനാകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.